താലം. അധ്യാപകനെ ഒരു വിദ്യാർത്ഥി സ്മരിക്കുന്നുണ്ടെങ്കിൽ അത് അധ്യാപകന്റെ വിജയം തന്നെയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പൂർണ്ണമായ നാമം ഭീമ. ഗുരുവാണെനിക്കിന്നു വടയാത്ത ദീപമായിരുളിന്റെ പാതയിൽ വഴികാട്ടിയായി വിദ്യതൻ പ്രഭയിന്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ അറിവിന്റെ തിരിനാളമണയാതിരിക്കുവാൻ വരദാനമായി വന്ന ഗുരുനാഥരെ നിറമുള്ള സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു ഉയരെ പറക്കുവാൻ ആശ നൽകി നന്മയും തിന്മയും വേർതിരിച്ചിടുവാൻ ജ്ഞാനം പകർന്നതും നിങ്ങളല്ലോ അഴലിന്റെ പാതയിൽ വഴുതി വീഴാതെന്നെ കനിവാർന്ന് കൈകളാൽ ചേർത്തുവല്ലോ വിജ്ഞാനമാകുന്ന അണയാത്ത ദീപമെ മുന്നിൽ തെളിച്ചതും ഗുരുവല്ലയോ അർപ്പിച്ചിടുന്നിതായിരമായിരം എന്നഭിവാദ്യങ്ങൾ ഗുരുനാഥരേ എന്നഭിവാദ്യങ്ങൾ ഗുരുനാഥരേ അണയാത്ത ദീപമായിരുളിന്റെ പാതയിൽ വഴികാട്ടിയായി വിദ്യതൻ പ്രഭയിന്റെ ഹൃദയത്തിനുള്ളിലായി കരുതി വയ്ക്കുന്നതും ഗുരുവല്ലയോ അറിവിന്റെ തിരിനാളമണയാതിരിക്കുക. അധ്യാപകനെ ഒരു വിദ്യാർത്ഥി സ്മരിക്കുന്നുണ്ടെങ്കിൽ അത് അധ്യാപകന്റെ വിജയം തന്നെയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പൂർണ്ണമായ നാമം ഭീംറാവു അംബേദ്കർ എന്നാണ്. ഭീംറാവു അംബേദ്കർ, ഇതിൽ അംബേദ്കർ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ്റെ പേരാണ് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത. പിന്നിരയിൽ ആയിരുന്ന തന്നെ ജീവിതത്തിൻ്റെ മുൻനിരയിൽ എത്തിച്ച അധ്യാപകന് അദ്ദേഹം നൽകിയ വില എന്താണ് എന്നുള്ളത്, അദ്ദേഹം നൽകിയ സ്ഥാനം എന്താണ് എന്നുള്ളത് തൻ്റെ പേരിനോടൊപ്പം അധ്യാപകൻ്റെ പേര് ചേർത്തതിൽ നിന്നും വ്യക്തമാണ്. ഇന്നും ആ അധ്യാപകൻ്റെ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഇന്ത്യയുടെ മുൻ പ്രസിഡന്റും തത്വചിന്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. എല്ലാ അധ്യാപകരും ഗുരുക്കന്മാരാകണം എന്നാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ ആരാണ്, ഗുരു ആരാണ് എന്ന് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അറിവിൽ നിന്ന് അധ്യയനം നടത്തുന്നയാളാണ് അധ്യാപകൻ, അറിയലിൽ നിന്ന് അധ്യയനം നടത്തുന്നയാൾ ഗുരു. അപ്പോൾ അറിവെന്താണ്, അറിയൽ എന്താണ്? പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എന്ന് കണ്ടും കേട്ടും വായിച്ചും മനസ്സിലാക്കുന്നത് അറിവും, അത് രുചിച്ചു നോക്കി മനസ്സിലാക്കുന്നത് അറിയലുമാണ്. അങ്ങനെ വരുമ്പോഴാണ് മാതാവും പിതാവുമൊക്കെ നമ്മുടെ ഗുരുക്കന്മാരായി തീരുന്നത്. അറിവ് സ്വാംശീകരിച്ച് തൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമായ രീതിയിൽ അത് പകർന്നു നൽകുമ്പോഴാണ്, അവരുടെ അഭിരുചികളെ കണ്ടെത്തി പരിപോഷിപ്പിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ അധ്യാപകനായി തീരുന്നത്. ഗുരുവാണെനിക്കിന്നു വണ